മക്കൾസ് ബാബുസാനാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീർബകുട്ടി എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളാണ് സംസാരിച്ചത് വീർബകുട്ടിയിൽ സാഹിലിം വേലിയും വീർബുട്ടിയിൽ തെരയുന്ന പാഠഭാഗം കടയിൽ മഷി വാങ്ങുന്ന പാഠഭാഗം അതുപോലെ തന്നെ ക്ലാസ്സിൽ സുരേന്ദ്ര മാഷ് വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പാടുമായി ബന്ധപ്പെട്ട പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ സംസാരിച്ചത് ഇനി ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ സുരേന്ദ്ര സുരേന്ദ്രമാഷി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേജ് നമ്പർ ടെൻ പത്താമത്തെ പേജിൽ നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നു ദീപാവലിക്ക് ശേഷം നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് വേല എങ്ങനെ വരുന്നു ഇവിടെ നോക്കുമ്പോക്കളെ ദീപാവലിക്ക് ദീപാവലിക്ക് ദീപാവലി അവധിക്ക് ശേഷം ജബ് സ്കൂൾ തുറന്നോ സിർപ്പർ ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബാന്തീതി ഒരു വെളുത്ത ബാൻഡേജ് കെട്ടിക്കൊണ്ടാണ് അവൾ വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സ്കൂളിലേക്ക് വരുമ്പോൾ കോയി ഉസേ ചില കുട്ടികളെല്ലാം അവളെ ഹോയ് 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 സഫേദ് പട്ടി ഹോയ് 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 സഫേദ് പട്ടി എന്ന് വിളിച്ചു അങ്ങനെ ചില 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 ആളുകൾ ആളുകൾ സുൽത്താന സുൽത്താന എന്ന് വിളിച്ചു വിളിച്ചു ൾ മറ്റെന്തോ വിളിച്ച് കളിയാക്കുകയാണ് ബാൻഡേജ് കെട്ടി എന്തോ അപകടം പറ്റിയെന്ന് പറഞ്ഞ് ബാൻഡേജ് കെട്ടി സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കുട്ടികളെല്ലാം തന്നെ കളിയാക്കുന്നത് ഓക്കെ അപ്പോ എല്ലാ കുട്ടികളും കളിയാക്കി കളിയാക്കൊണ്ടിരിക്കുന്നതിന്റെ സാഹിൽ അങ്ങോട്ട് കടന്നു വന്നു ക്യാ ബേല ഇതെന്ത് പറ്റിയതാണ് ബേലെ സാഹിലിനെ പരേശാന പോച്ച സാഹിൽ വല്ലാതെ വിഷമത്തോടു കൂടി ചോദിച്ചു അവളോട് ചത്തുസേ ഗിർഗൻ എന്താ ചത്തുശേ ഗിർഗ് ചത്തപ്പോൾ പോയി എന്നല്ല ചത്തുശേഖിർഗെന്താൽ ഞാൻ ടെറസിൽ നിന്ന് വീണതാണ് ടെറസിലോട് ഓടി നടക്കുമ്പോൾ ടെറസിൽ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ടെറസിൽ നിന്ന് വീണതാണ് ഓർ കഹ എന്നുകൊണ്ട് പറഞ്ഞു ബൗത്ത് ദിനോകെ കാരണം ദീപാലി കുറച്ച് ദിവസം അടച്ചിട്ടുണ്ടല്ലോ കുറെ ദിവസമായി സാഹിലെ ആജ് കേൾക്കണ്ടിയുമേ ഇന്ന് കളിയുടെ ബെൽ സമയത്ത് നമുക്ക് ഇന്റർവെൽ സമയത്ത് ഗാന്ധി ചോക്ക് മേ ഗാന്ധി പാർക്കിൽ നമുക്ക് പി ടി പിരി ബെല്ലടിക്കുന്ന സമയത്ത് ഗാന്ധി പാർക്കിൽ ലങ്കടി ടാങ്ക് കെലെങ്കി നമുക്ക് ലങ്കടി ടാങ്ക് കളിക്കാട്ടോ ലങ്കടി ടാങ്ക് മീൻസ് ഒരു കാല് മടക്കി വെച്ചിട്ട് മറ്റേ കാലോട് തുള്ളി കളിക്കുന്ന കളി ലേ തക്ക് എന്ന് കളിക്കും ആ കളിക്കണ്ടോങ്കി അപ്പൊ സാഹിൽ പറഞ്ഞു ഉം കളിക്കുന്ന പരിപാടിയെ പറയുന്നത് വേലേ തേരെ സിർമേ നിന്റെ തലയിൽ ഫിർസെ ലഘുജായത്തോ ഓ നിന്റെ തലയിൽ വീണ്ടും തട്ടിപ്പോയാലോ കരുതലിന്റെ കാര്യത്തിൽ അവൻ വല്ലാത്തൊരാളാണ് അവളുടെ കാര്യത്തിൽ അപ്പോ തട്ടിപ്പോയാലോ ചോദിച്ചു ഈ പാഠഭാഗം വളരെ പ്രധാനപ്പെട്ട പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ ഇത് നിങ്ങൾക്ക് പടുക്കഥയായിട്ട് ചോദിക്കും അല്ലെങ്കിൽ വാർത്താലാഭമായിട്ട് ചോദിക്കും നമ്മൾ പഠിക്കഥ പഠിച്ചാൽ നമുക്ക് പടുക്കഥ എഴുതാം വാർത്താലാഭവും എഴുതാം അപ്പൊ നോക്കി എങ്ങനെയാ ചോദിക്കുന്നത് ദീപാവലിക്ക് ചുറ്റിയങ്കെ ബാദ് ദീപാവലി വധിക്കു ശേഷം ജബ് സ്കൂൾ ഖുല എപ്പോൾ സ്കൂൾ തുറന്നോ തോ ബേല സിർപ്പർ സഫേദ് പട്ടി ബാന്തി അപ്പോൾ തലയിൽ വെളുത്ത ബാൻഡേജും കിട്ടി വരുന്നു തബ് ബച്ചിടാ അപ്പൊ കുട്ടികൾ വേലയെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു പ്രസ്തുത പാഠഭാഗക്ക പടുക്ക തയ്യാർക്ക് ആ പാഠഭാഗത്തിന് പടുക്ക തയ്യാറാക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞാൽ സ്ഥാൻ സ്കൂൾ സമയ പാത്ര ബേലാ സാഹിൽ ഓർ ഉമർ വയസ്സ് വേഷഭൂഷ സ്കൂളി വർദ്ധി സ്കൂളി വസ്ത്രമാണ് ചാൽചലൻ ആ സമയത്ത് ബോഡി ലാംഗ്വേജ് ആൻഡ് മൈൻഡ് മുസ്കുരാ ചേഹര സ്കൂൾ തുറന്നു വരികയാണല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുഞ്ചിരിക്കുന്ന മുഖം ഖുഷി കതിൽ സന്തോഷത്തിൻ്റെതായ മനസ്സ് ആ സമയത്തുള്ള സീന് സന്ദർഭം എന്താണ് ബേലാ സിർപ്പർ പട്ടി ബാധിക്ക സ്കൂൾ മത്തിക്ക് ബേല തലയിൽ ബാൻഡേജ് കെട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ആരെങ്ങാണോ അപ്പൊ കുട്ടികൾ എന്താണ് കളിയാക്കുന്നത് ബെച്ചെ എന്ന് പറഞ്ഞ കുട്ടികൾ എല്ലാവരും കൂടെ ഹോയ് 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 എന്ന് കളിയാക്കി അപ്പോ ബേല പറയാ അരേ ചോട് തോമിച്ചോയ് ആയ് എന്റെ വീട്ടിലേക്ക് കിട്ടോ എന്റെ പിന്നാലെ നടക്കല്ലേ അപ്പൊ അതിന്റെ അകത്ത് ലടുക്കാ ഏക്ക് കുട്ടിയുടെ പേരെന്താ നമുക്കറിയില്ല ലെഡ് ഏക്ക് ഒരു തന്നെ സഫേദ് പട്ടി സഫേദ് പട്ടി

മിണ്ടിപ്പോ ഷട്ട് അപ്പ് യുവർ മൗത്ത് അപ്പൊ ലഡുക്കയേക്ക് അതിൻ്റെ അകത്ത് ഒരു പയ്യൻ അങ്ങനെ ഇത്രയും കാര്യങ്ങളൊന്നും ടെക്സ്റ്റ് ബുക്ക് ഇല്ല പക്ഷെ നമ്മളെ സന്ദർഭത്തിൽ നിശ്ചിതണ്ടാക്കുകയാണ് ലഡ്ക അയേക്ക് അതിലൊരു പയ്യൻ കാന്താരി പോലുള്ള കുസൃതിക്കാരൻ ഇല്ലെങ്കിലോ അതോ അപ്പൊ പറഞ്ഞു മേ സാഹിൽസേ ബാദൂങ്കി ഞാൻ സാഹിലിനോട് ഓർ സുരേന്ദ്ര മാസ്റ്റർ മാസ്റ്റർ സുരേന്ദ്ര മാഷോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ലഡ്ക്കാ ദോ സാഹിൽ അങ്ങനെ പറയാൻ സാഹിൽ നിന്റെ വെച്ചു ബേല 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 പറഞ്ഞു പറഞ്ഞു ബേല പറഞ്ഞു എന്താണ് സാഹിൽ നന്ദി ആരാച്ചു സാഹിൽ മേര സബ്കുച് സാഹിൽ എന്റെ എല്ലാം ആണ് ചേട്ടനാണ് അനിയനാണ് ആല് ചേട്ടനാണ് സുഹൃത്താണ് ഒക്കെ പറയാം ഉം തബ് സാഹിൽ വാഹാമാ അപ്പോഴേക്ക് സാഹിൽ അങ്ങോട്ടേക്ക് വരുന്നു ബച്ചെ സാഹിൽ നായകൻ വരുമ്പോഴേക്കും വില്ലന്മാരൊക്കെ ഓടുന്നു അപ്പോ സാഹിൽ നിന്റെ തലയിൽ ഇതെന്ത് പറ്റിയതാണ് വീണതാണ് സാഹിലേ അപ്പൊ സാഹിൽ ഉണ്ടോ സാഹിൽ ഇല്ല സാഹിലേമേ ലങ്കടി ടാങ്കിൽ ഇന്ന് നമുക്ക് പോയിട്ട് എന്ത് കളിക്കണം ആ ലങ്കി ടാങ്ക് കക്ക് കളിക്കണം ഓർന്നോളൂ ഇത്രയും ഭാഗമാണ് അവർ സംസാരിക്കുന്ന ഭാഗം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഓക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആപ്പുകളിലൂടെ കൃത്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് പല ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ ആപ്പിലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുക ആരെങ്കിലും നമ്മളെ നമ്മൾ ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നോക്ക് അസ്ത്രയുടെ നമ്മൾ ടു പോയിന്റ് ഓ ബേച്ചിലെ പരിമിതമായ സീറ്റുകളുണ്ട് ആ സീറ്റുകളിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ വാക്കി ജോയിൻ ചെയ്യുക അങ്ങനെയാണ് ഈ ഡീറ്റെയിൽ ആയ വിശദമായ ക്ലാസ്സുകളാണ് നമുക്ക് എല്ലാം കിട്ടുന്നത് നമുക്ക് യൂട്യൂബിൽ വരുന്നത് ഒരു റിവിഷൻ ടൈപ്പ് ക്ലാസുകളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ആപ്പിലാണ് ടു തൗസൻഡ് ഒ ബാച്ച് ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമുക്ക് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്കിതിന് ഒരു വർഷത്തേക്ക് മൊത്തം വരുന്ന ഫീസ് നമുക്ക് അതിൽ ലൈവ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് വീഡിയോസ് ഉണ്ട് പിന്നെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകളുണ്ട് എക്സാമുകൾ നടത്തുന്നുണ്ട് മോഡൽ എക്സാം പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഗുണപ്രദമാകും അതുകൊണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നിങ്ങൾ ഇത് താഴെ കാണുന്ന നമ്പറിൽ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ഓക്കെ യസ് ഇനി ഈ പാഠത്തിൽ അവസാനമായി നമുക്ക് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സാഹിലിബേലിയും പിരിഞ്ഞു പോകുന്ന പാഠഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ഭാഗം ആ ഭാഗം എന്തൊക്കെയാണ് നോക്ക് പാഞ്ച്വീം കച്ചാക്ക റിസൾട്ട് ആകെയ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്കാണ് അഞ്ചാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു ദോനോം ചട്ടിയും ആകെ രണ്ടു പേരും സിക്സ് സ്റ്റാൻഡേർഡിലേക്ക് ജയിച്ചു ഈ സ്കൂൾ പാഞ്വീം തക്കിഹികെ ഈ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെയുള്ളൂ ും കഹാം പടോയാണ് ബേല നീ എവിടെയാണ് പഠിക്കുക ബേലേ സാഹിലിനെ പൂച്ച സാഹിത് ഉത്തരം പറയാതെ തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു നീ എവിടെയാണ് പഠിക്കാൻ മേരാ പപ്പ കാ എന്റെ പപ്പ പറയാറുണ്ടായിരുന്നു കി എന്തെന്നാൽ തുച്ഛ രാജകീയ നിന്നെ സംസ്ഥാന കന്യാ പാഠശാലാമേ പെൺകുട്ടികൾ പഠിക്കുന്ന പാഠശാലയിൽ പടായെങ്കി പഠിപ്പിക്കും ഓർത്തും ഇനി സ്റ്റേറ്റ് ഗേൾസ് ഓൺലി സ്കൂളിലാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ എവിടെയാണ് മുച്ചെ അഗലേ സാൽ എന്നെ അഗല എന്ന് പറഞ്ഞാൽ അടുത്ത എന്നെ അഗലേ സാൽ എന്നെ അടുത്ത വർഷം അജ്മേർ ബേജിതെങ്കിൽ അജ്മേറിൽ അയക്കുമെന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് വഹാം എ കോസ്റ്റൽ ഹേ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് ഗർസെ ദൂർ വീട്ടിൽ നിന്ന് ദൂരെ വഹാം അഖേലുഹുങ്ക അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും ക്യോ സാഹിൽ എന്തിനാണ് സാഹിത് പറ്റാ അറിയില്ല എന്തിനാണെന്ന് അപ്പൊ പറയാം അങ്ങനെയാകുമ്പോ നീ സ്കൂൾ വിട്ട് വന്ന ഞാൻ വന്ന് നോക്കിയാൽ നീ ഗ്രാമത്തിൽ നോക്കിയാലും നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടാവില്ലല്ലേ നെഹി തുമെ റിപ്പോർട്ട് കാർഡ് നിൽക്കാനാ ഇല്ല നീ നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിക്കും നോക്കട്ടെ സാഹിൽ ബേലാക്കാ റിപ്പോർട്ട് കാർഡ് വേഗ സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരുന്നു ബേലാ സാഹിൽ ബേല സാഹിൽ നോക്കി കൊണ്ടിരുന്നു ആജ് ആക്രി ബാരി ഇന്ന് അവസാന തവണയാണ് വേ ഏക് ദൂശരക്ക് ഒരാൾ മറ്റൊരാളുടെ കോയി ചീസ്കോ ചൂക്കർ ദീഖ്റെ എന്തെങ്കിലും വസ്തുക്കളെ തൊട്ടുനോക്കിയത് ഓക്കെ ബാഗും വാട്ടർ ബോട്ടലും ബുക്കും ഒക്കെ അവർ ഇത്രയും കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ചു പോയി ആങ്കോമേ നിന്റെ കണ്ണിൽ ആസൂക്യോ ആരേ ബേല പ്രോഗ്രസ് കാർഡ് നോക്കി കൊണ്ടുപോകും കണ്ണിൽ വലിയ രീതിയിൽ കണ്ണുനീർത്തുള്ളി വന്നോടുക്കുന്നു അപ്പൊ സാഹിത്മാരി ആങ്കോമേ ആസുക്യോ ആരേ ബേല നിന്റെ കണ്ണിൽ എന്തുകൊണ്ടാണ് കണ്ണുനീർത്തുള്ളി ഇങ്ങനെ വരുന്നത് ബേല എന്ന് ചോദിച്ചു മുച്ചയ്ക്കതാഹെ എനിക്ക് എങ്ങനെ അറിയാം ബേലാനെ ആങ്കോസേ ബേല സങ്കടം നിറഞ്ഞ കണ്ണുകളോടുകൂടി ഹാസ്ത ഉലിയേക്കഹ ചിരിച്ചോണ്ട് വരണം അതെങ്ങനെയാണ് എനിക്കറിയോ കണ്ണിൽ വേറെ വെള്ളം എങ്ങനെ വരണമെങ്കിൽ വേറെ മുകളിൽ ടിന്നിൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടോ അറിയില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒട്ടില്ല കണ്ണിൽ എങ്ങനെ വെള്ളം വരുന്നത് എനിക്കാവുന്ന അറിയാന്നു ഓക്കെ ആ പാഠഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗമാണ് അവിടെ നിങ്ങൾക്ക് വാർത്താലാപ് വന്നേക്കാം അല്ലെങ്കിൽ പഠിക്കത വന്നേക്കാം അപ്പൊ എന്താണ് ചോദ്യം മക്കളെ എങ്ങനെയാണ് പാചകയും കച്ചാക്ക റിസൾട്ട് ആകെയാ അഞ്ചാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു സാഹിലോർ ബേല അലഗല് സ്കൂളിനെ പഠന ജാരഹേ സാഹിലും ബേലയും വേറെ വേറെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു ബേല രാജീ കന്യാ പാഠശാല അമിൻ ബേല സംസ്ഥാന വനിതാ സ്കൂളിലാണ് പഠിക്കുന്നത് ഓർ സാഹിൽ അജിമേർ ഹോസ്റ്റൽ മെ സാഹിൽ അജിമേർ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത് ബാദമേ ഉന്നയ എക്സാദ് പഠനയ്ക്ക് അവസരനെയും ഇല്ല പിന്നീട് അവർക്ക് ഒരുമിച്ച് പഠിക്കാൻ അവസരം കിട്ടുകയില്ല പ്രസ്തുത പാഠഭാഗക്കാ പഠിക്കാൻ തയ്യാറാക്കി ആ പാഠഭാഗത്തിന് പഠിക്കുക തയ്യാറാക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമ്മൾ ഇങ്ങനെ തരണം സ്ഥാൻ ഗാവുക്ക സ്കൂൾ ഗ്രാമത്തിലെ സ്കൂളാണ് സമയി സുബിനോപജി രാവിലെ ഒൻപത് മണിയാണ് പാത്ര സാഹിൽ ഓർ ബേല സാഹിലും ബേലയുമാണ് പാത്രം കി ഉമർ കഥാപാത്രങ്ങളുടെ വയസ്സ് കരീബ് ദസ് എന്നുള്ളത് നമ്മൾ ഗ്യാർഹ് അല്ലെ പതിനൊന്ന് ഗ്യാർ പതിനൊന്ന് വയസ്സാണ് പിന്നെ വേഷഭൂഷ സ്കൂളി വർദ്ധി സ്കൂൾ വസ്ത്രമാണ് ചാൽ ചലൻ മാസൂമ്യത്ത് ചേഹരെ സമാസൂമ്യത്ത് ചേഹരെ എന്ന് പറഞ്ഞാൽ വിഷമ നിറഞ്ഞ മുഖം ഉദാസീമൻ സങ്കടകരമായ മനസ്സുമാണ് അവർക്കുള്ളത് ഓർ സാഹിൽ ആപ്പസ്മേ റിപ്പോർട്ട് കാർഡ് കേക്കരെ ബേലി സാഹിിലും പരസ്പരം റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ജാക്രി അവസാന തവണ കോയി ചൂക്കർ ദിവസേ എന്തെങ്കിലും സന്ദർഭം അവിടെയാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന മക്കളെ ശ്രദ്ധിച്ചോളൂ പറയാണ് അറേ സാഹിൽ അവന്റെ നോക്കിയിട്ടും ഒക്കെ പറയാണ് അയ്യോ സാഹിലെ കിത്തനീ ന എത്ര സന്തോഷമുള്ള കാര്യമാണല്ലേ ബേലെ സന്തോഷമൊക്കെയാണ് പക്ഷെ ദുഃഖവുമുണ്ട് സാഹിൽ ക്യോം ബേല എന്തിനാണ് ബേലയെ ദുഃഖം അപ്പൊ സ്കൂൾ നമ്മുടെ സ്കൂള് പാഞ്ചുവിയും കക്ഷാത്ത സ്റ്റാൻഡേർഡ് അല്ലേ ഉള്ളൂ സാഹിൽ ആ കാര്യം ശരിയാണല്ലോ അബ് തും കഹാൻ പടോങ്കി ബേല നീ ഇനി എവിടെയാണ് പഠിക്ക ബേലേ ബേല മേരാ പപ്പ എൻറെ പപ്പ മുച്ച എന്നെ രാജകീയ കന്യാ പാഠശാല മേ സംസ്ഥാന വനിതാ സ്കൂളിൽ ബേജിനേക്കി തയ്യാരി മേ അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓർത്തും നീയോ എന്നുവെച്ചു അപ്പൊ സാഹിൽ പപ്പ മുച്ചേക്ക് അയക്കും നിന്റെ കണ്ണൽ ആരേ ബേല എന്താ കണ്ണു നീർത്തുള്ളിങ്ങനെ വരുന്നത് ബേലയും നിറ കണ്ണുകളോടി മുച്ചയ്ക്ക് ആ പതാകെ എനിക്ക് എങ്ങനെ അറിയാം സാഹിൽ കി ആങ്കേം ആ സമയത്ത് സാഹിലിന്റെ കണ്ണ് വീർബകുട്ടിക്ക് തിരക്ക് വീർബകുട്ടിയെ പോലെ ലാൽ ഹോനിലേക്ക് ചുവന്ന് ചോരക്കളറായി മാറി ഓർ ഉന്മയെ അതിൻ്റെ അകത്ത് ബാരിഷ് കി ബൂന്തോസ മഴത്തുള്ളി പോലെ പാനീയ പിറകെയ വെള്ളം നിറഞ്ഞിരിക്കുകയും ചെയ്യും ഇതാണ് മക്കളെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പടുക്കഥ അല്ലെങ്കിൽ വാർത്താലാബ് ഇവിടെ വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇങ്ങനെ വരും പാഞ്ച്വീം കച്ചാക്ക റിസൾട്ട് ആകുക അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു സാഹിൽ ഓർ ബേല അലഗ് സ്കൂളിനെ പഠന ജാരകെ സാഹിലും ബേലയും വേറെ വേറെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു ഉസ് ദിൻ ബേലാക്കി എ കിഡാരിയിലേക്ക് ഈ അവസാന സന്ദർഭത്തിൽ ഒന്നുകിൽ വാർത്താലാബ് വരും അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് പഠിക്ക തയ്യാറാക്കാനായിരിക്കും അല്ലെങ്കിൽ സാഹിലിന്റെയോ ബേലയുടെയോ ഡയറി ആദ്യ ദിവസത്തായിരിക്കും രണ്ടുപേർക്കാണെങ്കിലും താഴെയുള്ള ഒരു ഡയറി പഠിച്ചാൽ നമുക്ക് രണ്ട് പേർക്ക് ഉത്തരം ഇടാൻ പറ്റും പ്രസ്തുത ഡയറി കൈസൈ ഹോക ആ ഡയറി എങ്ങനെ ഇരിക്കാം തയ്യാർ കി ജി ഇപ്പൊ നമ്മൾ ബേലയുടെ ഡയരി ആണ് എഴുതുന്നത് ഓക്കെ ഡയറി എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ താരിക്ക് എഴുതണം പ്രധാനമായി താരിക്ക് എഴുതണം മക്കളെ ആജ് സാഹിൽ ഓർ മേം ഇന്ന് സാഹിലും അതുപോലെ തന്നെ ഞാനും ബെഡി കുശിമേദി വലിയ സന്തോഷത്തിലായിരുന്നു പാഞ്ചുവിയും കച്ചാക്ക റിസൾട്ട് തോ അച്ചെണ്ണം ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ റിസൾട്ടൊക്കെ വളരെ നല്ല മാർക്ക് കൂടി ഞങ്ങൾ അബ് ഹം ദോനോം പക്ഷേ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പഠിക്കാൻ സാധ്യമല്ല സാഹിൽ സാഹിൽ തോ അജ്മീറിൽ പോകും ഓർ കന്യാ പാഠശാല മേ ഞാനാണെങ്കിൽ സംസ്ഥാന വനിതാ സ്കൂളിലേക്കാണ് പോകുന്നത് ഹം ആപസ്മേ സക് ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ സാധ്യമല്ല സാഹിൽ കോ ജറൂർ ദുഃഖു ഹോ സാഹിലിന് തീർച്ചയായും ദുഃഖമുണ്ടായി ഉണ്ടാവും അത് സാഹിലിന്റെ ഡയറിയാണ് എന്ന് ഇങ്ങനെ പറയാ ബേലാക്കോ ദുക്കു ദുഃഖോ അങ്ങനെയാണ് ചെയ്തത് ഓക്കെ ഔട്ട് നഹിയായക ആ സ്കൂൾ ആളുകളൊന്നും ഇനി ഒരിക്കലും ഞാന് തിരിച്ചു കിട്ടിയില്ല വീർബു ഹുട്ടിയും കോചിനെയ്മെ സ്കൂളിൽ പോകുമ്പോൾ വീർബു ഹുട്ടിലെ തെരാൻ കെത്തനാ മജാദ എന്തൊരു രസമായിരുന്നു ഏ യാതെ മുച്ചേരി ലാത്തികെ ഈ ഓർമ്മകളിൽ എന്നെ സങ്കടപ്പെടുത്തുന്നു ഇതാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ടുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറഞ്ഞ മക്കളെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ ആപ്പിൽ ജോയിൻ ചെയ്യുക ഗംഭീരമായിട്ട് പഠിക്കുക എല്ലാ സംശയങ്ങളും തീർത്ത് കൃത്യമായി അറ്റൻഡ് ചെയ്തിട്ട് കൃത്യമായി പഠിച്ചു പോവുക ഓക്കേ താങ്ക്